ഡ്രീം കംസ് ട്രൂവിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുമീ നിരഞ്ജൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്ന് ഈവനിങ് ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട്. അത് 20% സെയിലുള്ള കുർത്തികളുടെ കളക്ഷനാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ കാണാൻ മറക്കണ്ട. ഇന്നത്തെ പ്രോഡക്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അൺസ്റ്റിച്ച്ഡ് സ്യൂട്ടിൽ തന്നെ പല വെറൈറ്റിയാണ്. ഒന്ന് നമ്മൾ കാണുന്നത് പ്യുർ ആയിട്ടുള്ള വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കളക്ഷനുണ്ട്. അതുപോലെ പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിൻറ്റും ഹക്കോബയുടെ ഡിസൈനും കൂടെ വരുന്ന ഒരു പ്രിൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് പ്യുർ ലിനനിലുള്ള ഒരു കളക്ഷനുമാണ്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ പ്യുർ ഓർഗാൻസ ഫാബ്രിക്കിൽ വരുന്നതാണ്. 4 ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഈ ഒരു മോഡലിലാണ്. ടോപ്പിൻ്റെ ഫാബ്രിക് വന്നിരിക്കുന്നത് പ്യുർ വിസ്കോസ് ഓർഗാൻസയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് വിസ്കോസ് ഓർഗാൻസ. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡ് വർക്കിൻ്റെ കോസ്റ്റും എല്ലായിട്ടുള്ള ഒരു റേഞ്ച് ഇതിന് വരുന്നുണ്ട്. പക്ഷേ അത് വേർത്താണ്, നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ യോക്ക് നെയിലിൽ വന്നിരിക്കുന്നത്. ചുറ്റും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് സെൽഫായിട്ടുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ബുള്ളിയൻ നോട്ടുള്ള ഫ്ലവർ പാറ്റേൺസും മിഡിൽ പോർഷനിൽ വന്ന് ഫിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. നെക്ക് നമുക്ക് ഈ ഒരു പോർഷനിലാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബാക്കി പാറ്റേൺസ് ഒന്നും തന്നെ ഇല്ല, എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. പിന്നെ ബാക്ക് പോർഷനും അതുപോലെ തന്നെ വരും. നമുക്കിത് ലൈനിങ് നമ്മൾ ക്രേപ്പ് ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ അടുത്ത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ടയും നല്ല ക്ലാസി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഏറ്റവും ഹെവി ആയിട്ടുള്ള ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ്. ദുപ്പട്ട കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ എംബ്രോയിഡറി ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ എംബ്രോയിഡറി ആണെങ്കിലും ഫ്ലോറൽ പാറ്റേൺ ജാലി ഡിസൈൻ ആയിട്ടുള്ള എംബ്രോയിഡറിയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ ഇതുപോലെ സ്കാല പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലാസി ആയിട്ടുള്ള ദുപ്പട്ടയാണ്, ഫ്ലോയി ആണ്. പിന്നെ ഒരു ഇതിൻ്റെ ചെറിയ സൈഡിൽ, രണ്ട് സൈഡിൽ ഇതുപോലെ ക്രോഷി ലേസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് പ്യുർ ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. അതുപോലെ വരും ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ആൻഡ് ഫീല്. നമുക്കിതിൻ്റെ അടുത്ത ഷെയ്ഡ് നോക്കാം. ഇതിലുള്ള നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്ക് പീച്ചിൻ്റെ ഒരു നല്ല ലൈറ്റ് സോബോ കളറിലാണ്. സെയിം എംബ്രോയിഡറി എല്ലാം യോക്ക് ലൈനിൽ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയും അതേ എംബ്രോയിഡറി ഡിസൈനിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ വരുന്നു. ഇതുപോലെ വരും ദുപ്പട്ടയുടെ ഡിസൈൻ. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് പ്യുർ ഷാൻഡൂണിലാണ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇനി ഇതിലുള്ള നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പിസ്ത ഗ്രീനിലാണ്. അപ്പം ദുപ്പട്ട ആ സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെയും വരുന്നത്. ഇതുപോലെ വരും ദുപ്പട്ടയിലുള്ള എംബ്രോയിഡറി എല്ലാം സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ പാറ്റേൺ എക്സ്പ്ലെയിൻ ചെയ്ത അതേ മോഡലിൽ തന്നെ വരുന്നു, പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ്. ഇതുപോലെ വരും യോക്ക് ലൈനിലുള്ള എംബ്രോയിഡറി പാറ്റേൺ. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് പ്യുർ ഷാൻഡൂണിലാണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബേബി പിങ്ക് കളറിലാണ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. എല്ലാം അതേ പാറ്റേൺ തന്നെ വരുന്നു. ഇതുപോലെ വരും ദുപ്പട്ട. പിന്നെ ടോപ്പിലുള്ള ഡിസൈൻ എല്ലാം എക്സാക്ട്ലി സെയിം ഡിസൈൻ ആണ്. ഇതാണ് ടോപ്പിലുള്ള പാറ്റേൺ വന്നിരിക്കുന്നത്. പിന്നെ ബോട്ടം വരുന്നത് പ്യുർ ഷാൻഡൂണിലാണ്. ഇതാണ് ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് പ്യുർ കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തും അതുപോലെ ഹക്കോബയുടെയും കൂടെ ഫ്യൂഷൻ ആയിട്ടുള്ള പാറ്റേൺ ആണ്. നമ്മളിതിൻ്റെ വേറൊരു ഡിസൈൻ ലാസ്റ്റ് വീക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനോട് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത്. ഇതിൽ 4 ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതുപോലെ ഒരു ടർക്കോയിസ് ഗ്രീൻ കളറിൽ വരുന്നതാണ്. കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഓഫ് വൈറ്റും ആണ്. ഇതിൻ്റെ ഉള്ള പാറ്റേൺ ബ്ലോക്ക് പ്രിൻറ്റും വരുന്നുണ്ട്, അതുപോലെ ഹക്കോബ പാറ്റേണും വരുന്നുണ്ട്. ഒരേ ഫാബ്രിക്കിൽ തന്നെയാണ് ഇതുപോലെ വരുന്നത്. സ്ട്രൈപ്സ് പാറ്റേൺ പോലെ ഫീൽ ചെയ്യും. അതിലുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണെങ്കിലും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റുകൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ബ്ലോക്ക് പ്രിൻ്റാണ്. ഈ ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. ഇതിൻ്റെ എൻഡിലേക്കും ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്നുള്ളൊരു പാറ്റേണിലുള്ള ബ്ലോക്ക് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്യുർ കോട്ടണിൽ ഈ സെയിം പ്ലെയിൻ കളറിലാണ് ഇതിൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ദുപ്പട്ടയാണ്. ദുപ്പട്ട വരുന്നത് പ്യുർ ഷിഫോണിലാണ്. ഷിഫോണിലും കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ വരും ദുപ്പട്ടയിലുള്ള ആ ഒരു പാറ്റേണും ബ്ലോക്ക് പ്രിൻറ്റും എല്ലാം ടോപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഇതൊരു ഷെയ്ഡാണ്. ഇതിനുള്ള അടുത്ത ഷെയ്ഡ് വരുന്നത് പിങ്ക് കളറിലാണ്. പാറ്റേൺ എല്ലാം എക്സാക്ട്ലി അതേപോലെ തന്നെ വരും. ഇതാണ് ടോപ്പിൻ്റെ ഒരു പാറ്റേൺ വരുന്ന ഫ്രണ്ട് പോർഷൻ. പിന്നെ ബാക്ക് പോർഷൻ അതേപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻ വരുന്നു. പിന്നെ ഇതിൻ്റെ ലൈനിങ് വന്നിരിക്കുന്നത് പിങ്ക് കളറിൽ പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ പ്ലെയിൻ ആയിട്ടാണ്. പിന്നെ അടുത്ത ദുപ്പട്ടയാണ്. ദുപ്പട്ട പ്യുർ ഷിഫോണിൽ വരുന്നു. സെയിം ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും ദുപ്പട്ട. മസ്റ്റാർഡ് യെല്ലോ ആണ് അടുത്ത ഷെയ്ഡ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്ന പാറ്റേൺ. മസ്റ്റാർഡ് യെല്ലോയിൽ ബേൺഡ് ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ കൊണ്ട് അതിൻ്റെ ഫ്ലോറൽ ഡിസൈനിലുള്ള ബ്ലോക്ക് പ്രിൻറ്റിൽ വന്നിട്ടുണ്ട്. ബാക്ക് പോർഷൻ അതേ ഫ്ലോറൽ പാറ്റേൺ വരുന്നു.
പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ്. പ്ലെയിൻ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. അടുത്ത ദുപ്പട്ട പ്യുവർ ഷിഫോണിലാണ്. അപ്പോൾ ദുപ്പട്ട ഈ ഒരു പാറ്റേണിൽ അതേ ഡിസൈൻ തന്നെ, ഞാൻ ആദ്യം പറഞ്ഞ അതേ ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ഇനി ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം. ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു കോറൽ പീച്ച് കളറാണ്. എല്ലാം നല്ല കളർ ആൻഡ് കോമ്പിനേഷൻസ് ആണ്. ഇതുപോലെ വരും ഇതിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ. പിന്നെ അതുപോലെ തന്നെ ബാക്ക് പോർഷനും അതേ പാറ്റേൺ തന്നെ വരുന്നു. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് പീച്ച് കളറിലാണ്. പ്യുവർ കോട്ടണിൽ തന്നെയാണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. അടുത്ത ഇതിൻ്റെ ദുപ്പട്ട നമ്മൾ കണ്ട അതേ ഡിസൈൻ തന്നെ പ്യുവർ ഷിഫോണിൽ ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡ്. ഇനി നമ്മൾ കാണുന്നത് പ്യുവർ ലിനനിലുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച് സ്യൂട്ടാണ്. വെരി ക്ലാസി ആൻഡ് യൂണീക്ക് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ്. അതും വന്നിരിക്കുന്ന നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ്. അതും ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റർ പാറ്റേൺ ആണെങ്കിലും ഒരു ഈ ഒരു മെയിൻ പോർഷനിലല്ല, ഇതുപോലെ ഒരു ഡൾ ഗ്രേ ഷെയ്ഡിലുള്ള പ്രിൻറ്റുകളാണ് വരുന്നത്. പിന്നെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു ഹെംലൈനിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന രീതിയിലാണ് ഈ ഫ്ലോറൽ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. റോസ് ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ്. അതൊരു പിങ്ക് കളറിലാണ്. പിന്നെ ഗ്രീനിൻ്റെ തന്നെ പേസ്റ്റൽ ഷെയ്ഡും വരുന്നുണ്ട്. ഒരു ലാവെൻഡറിൻ്റെയും കൂടെ ഒരു ടിഞ്ചിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്ത് നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനിലാണ്. ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇതുപോലെ വരും. ബാക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം നെക്കിന് തൊട്ട് താഴെയായിട്ട് ഈ ഫ്ലോറൽ പാറ്റേൺ വരും. പിന്നെ സ്ലീവിൻ്റെ എൻഡിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ബാക്കിൽ തന്നെ ഇതുപോലെ ഒരു ബോർഡർ പോലെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുക്കാം. ബാക്കിലും എല്ലാം ആ ഒരു ഡൾ ഗ്രേയിലുള്ള ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം കൊടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടണിലാണ്. ഇതാണ് ഇതിൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. പ്യുവർ ലിനനിലാണ് ഇതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. അതിലും കംപ്ലീറ്റ് ആയിട്ട് ഇതേ ഫ്ലോറിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ ആ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കണ്ട അതേ പാറ്റേണിൽ അതുപോലെ വരും. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പം നല്ലൊരു ക്ലാസി ആയിട്ടുള്ളൊരു സെറ്റാണ്.